ഏതൊരു ജനതയുടെയും സംസ്കാരത്തിന്റെ സവിശേഷതകളെ അവരുടെ ഉത്സവാഘോഷങ്ങളിൽ ദർശിക്കാൻ കഴിയും. കേരളത്തിന്റെ ചരിത്ര സാംസ്കാരിക പൈതൃകത്തെ മനസ്സിലാക്കുവാൻ ഓണമെന്ന ആഘോഷത്തെ നാം അടുത്തറിയേണ്ടതുണ്ട്. കേരളത്തിൽ നവവത്സരത്തിന്റെ ആഗമനം കുറിക്കുന്ന മാസമായ ചിങ്ങത്തിൽ തന്നെയാണ് മലയാളിയുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണം വന്നണയുന്നത്. ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള കേരളീയർ ജാതിമത ഭേദമന്യേ ഈ ഉത്സവം കൊണ്ടാടുന്നു. ഓണത്തെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം ആത്യന്തികമായി ഒരു വിളവെടുപ്പുത്സവമാണെന്ന് കരുതിപ്പോരുന്നു. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. തൃക്കാക്കരയാണ് ഓണത്തപ്പൻ്റെ ആസ്ഥാനം. അവിടെയാണ് ആദ്യമായി ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യം. എങ്കിലും തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം നടന്നതായി സംഘം കൃതികൾ വെളിപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ ഇതൊരു കാർഷികോത്സവമായിരുന്നു. ഓണം വിളവെടുപ്പിൻ്റെ ആഘോഷമാണ്. പ്രകൃതിയുടെ സമൃദ്ധിയിലാണ് ഓണസങ്കല്പം പുലിയുന്നത്. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷകാലമാണ് ഓണക്കാലം. ഇതിന്ന് കേരളീയരുടെ മാത്രം ദേശീയോത്സവമല്ല, ആഗോള ഉത്സവമാണ്. ലോകത്തിൻ്റെ ഏതു ഭാഗത്തും മലയാളി എവിടെയൊക്കെയുണ്ടോ അവിടെ ഓണവുമുണ്ട്. ചിങ്ങമാസം മലയാളിയുടെ പുതുവർഷാരംഭമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മാലോകരെല്ലാം ഒന്നുപോലെ ജീവിച്ചിരുന്ന ഭൂതകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓണം. ലോകത്തെവിടെയായാലും ഓണം ആഘോഷിക്കാൻ മലയാളികൾ തയ്യാറാണ്. ആഘോഷങ്ങളും കളികളും ഓണപ്പാട്ടുകളും കൊണ്ട് അവർ ഓണത്തെ വരവേൽക്കുന്നു. കേരളം ഭരിച്ചിരുന്ന പ്രജാക്ഷേമ തൽപരനായിരുന്ന മഹാബലി എന്ന അസുര ചക്രവർത്തി ആണ്ടിലൊരിക്കൽ പ്രജകളെ കാണാൻ എത്തുന്ന ദിവസമാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം എന്നാണ് ഐതിഹ്യം. കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ രാജ്യമുപേക്ഷിച്ച് മക്കയിലേക്ക് പോയതിനെ അനുസ്മരിച്ചാണ് ഓണാഘോഷം തുടങ്ങിയത് എന്ന് കരുതുന്നവരുമുണ്ട്. വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് ഓണം, മലയാളിയുടെ പത്തായങ്ങൾ നിറയുന്ന ഉത്സവം. കുടിയാന്മാരായ കൃഷിക്കാർ കാർഷിക വിഭവങ്ങളുമായി ജന്മിമാരുടെ മുമ്പിൽ ഓണക്കാഴ്ച സമർപ്പിക്കുന്ന കാലം. ജന്മിമാർ അവരുടെ സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് ഓണക്കോടി നൽകുന്ന പഴങ്കഥ. ഓണസദ്യയും ഓണക്കോടിയുമാണ് ഓണാഘോഷത്തിൻ്റെ പ്രധാന ഇനം. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ണുന്നു. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ കൂടിയാണ് ഓണം. മലയാളക്കരയിലെത്തുന്ന മാവേലിയുടെ കൂടെ പാക്കനാരും ദേവിയമ്മയും വരുമെന്നും പഴമക്കാർ പറയുന്നു. മഹാബലിയെത്തുമ്പോൾ പൂക്കളവും പൂജയും വിശിഷ്ടഭോജ്യവും ഒക്കെ വേണം. ഓണത്തിൻ്റെ മാറ്റുകൂട്ടുന്ന ചടങ്ങാണ് ഓണക്കളികൾ. ആട്ടക്കളം കുത്തൽ, കൈകൊട്ടിക്കളി, പുലിക്കളി, കുമ്മാട്ടിക്കളി, ഓണത്തല്ല്, ഓണംകളി, കമ്പിത്തായംകളി, ഭാരക്കളി, നായരും പുലിയും വരയ്ക്കൽ, ആറന്മുള വള്ളംകളി, തലപ്പന്തുകളി, കിളിത്തട്ടുകളി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, വടംവലി, ഓണപ്പാട്ട് തുടങ്ങിയവയെല്ലാം ഓണമെന്ന ആഘോഷത്തെ എന്നും ഓർമ്മപ്പെടുത്തുന്ന കളികളാണ്. മധ്യതിരുവിതാംകൂറിലെ ആറന്മുളയിൽ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന വള്ളംകളിയോടെ ഓണത്തിന് തിരശ്ശീല വീഴുകയും ചെയ്യും. കേരളത്തിൻ്റെ കാർഷികോത്സവം കൂടിയാണ് ഓണം. അത്തം നാളിൽ തുടങ്ങി പത്താം ദിവസം തിരുവോണമായി. ഈ പത്തു ദിവസവും വീട്ടുമുറ്റത്ത് പൂക്കളം തീർക്കുന്ന പതിവുണ്ട്. ഓണക്കോടി എന്ന പുതുവസ്ത്രങ്ങൾ അണിഞ്ഞാണ് മലയാളി ഓണത്തെ എതിരേൽക്കുന്നത്. വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കലാണ് ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളെ ഒന്നുകൂടി ആകർഷകമാക്കുന്നത്. ഓണക്കാലത്തോടനുബന്ധിച്ച് പലതരം വിനോദങ്ങളിലും കേരളീയ ജനത ഏർപ്പെടാറുണ്ട്. വള്ളംകളി അവയിലൊന്നാണ്. വഞ്ചിയിൽ പാട്ടും പാടി തുഴഞ്ഞ് മത്സരത്തിൽ ഒന്നാമതെത്താൻ ശ്രമിക്കുകയാണ് വള്ളംകളിയുടെ രീതി. തെക്കൻ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് ഈ വിനോദത്തിന് പ്രാമുഖ്യം.
കേരളത്തിലെ തനതായ ഒരു കലാരൂപമാണ് പുലിക്കളി അഥവാ കടുവക്കളി. ഓണക്കാലങ്ങളിലാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരാറുള്ളത്. ഈ കലാരൂപത്തിന് ഏകദേശം 200 വർഷത്തെ പഴക്കമുണ്ട്. ഈ കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ അന്നേ ദിവസം കടുവയുടെ ശരീരത്തിലുള്ളതുപോലുള്ള വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും മുഖത്ത് കടുവയുടെ മുഖം മൂടിയും വെച്ച് വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം വയ്ക്കുകയും ചെയ്യും. ഉടുക്കും തകിലുമാണ് വാദ്യങ്ങളായി ഉപയോഗിച്ചിരുന്നത്. പുലികളെ കൂടാതെ വേട്ടക്കാരനും ഈ സംഘത്തിലുണ്ടായിരിക്കും. കടും മഞ്ഞ നിറത്തിലുള്ളതും കറുപ്പ് നിറത്തിലുള്ളതുമായ ചായങ്ങളാണ് കൂടുതലായും വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഈ കലാരൂപം അവതരിപ്പിക്കാറുള്ളത്. പുലിയുടെ വേഷം കെട്ടിയുള്ള കളിയാണ് പുലിക്കളി. ചിങ്ങമാസത്തിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ഇത് അരങ്ങേറുന്നത്. നല്ല മെയ്വഴക്കവും ബലവുമുള്ള പുരുഷന്മാരാണ് പുലിവേഷം കെട്ടുന്നത്. ഇപ്പോൾ സ്ത്രീകളും പുലിവേഷം കെട്ടിത്തുടങ്ങി. കടുവകളി എന്നും ഇതിന് പറയാറുണ്ട്. മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂരിലും പ്രാന്തപ്രദേശങ്ങളിലും എറണാകുളം ജില്ലയിലെ തൃക്കാക്കര പോലുള്ള ദേശങ്ങളിലുമാണ് ഈ വിനോദകലയ്ക്ക് കൂടുതൽ പ്രചാരം. മലയാളിയുടെ വസന്ത ഉത്സവമായ ഓണദിനത്തിൽ മലബാറുകാർക്ക് പ്രിയപ്പെട്ടത് അവരുടെ സ്വന്തം ഓണപ്പൊട്ടനെയാണ്. ദേഹം നിറയെ ചായം പൂശി, മണികിലുക്കി, കയ്യിലൊരു കുടയും പിടിച്ചു വരുന്ന ഓണപ്പൊട്ടൻ കൂടി ഉണ്ടെങ്കിലേ മലബാറുകാരുടെ ഓണം മനോഹരമാവും. ഓണനാളുകളിൽ വീടുവീടാന്തരം കയറി ഐശ്വര്യം നൽകുക എന്നതാണ് ഓണേശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഓണപ്പൊട്ടൻ്റെ നിയോഗം. കാണുമ്പോൾ തെയ്യരൂപത്തോട് സാദൃശ്യം തോന്നുമെങ്കിലും ഓണപ്പൊട്ടൻ സംസാരിക്കാറേയില്ല. സംസാരമില്ലെങ്കിൽ എന്താ, മണികിലുക്കിയല്ലേ ഓണപ്പൊട്ടൻ വരുന്നത്? താളത്തിനൊപ്പം ഓടിക്കളിക്കുന്ന ഓണപ്പൊട്ടൻ്റെ വരവ് തന്നെ രസകരമായ കാഴ്ചയാണ്. പലതരം ആംഗ്യഭാവങ്ങളിലൂടെ മുതിർന്നവരെയും കുഞ്ഞുങ്ങളെയും ചിരിപ്പിക്കുന്ന ഹാസ്യവേഷം കൂടിയാണ് ഇത്. കൈതനാരുകൊണ്ട് മുടിയും ഓലക്കുടയും ചൂടിയാണ് ഓണപ്പൊട്ടൻ്റെ യാത്ര. കൂടാതെ തലയിൽ കിരീടവും കയ്യിൽ കൈവളയും കാണാൻ സാധിക്കും. ഓണപ്പൊട്ടൻ്റെ വരവറിയിക്കുവാൻ കൂടെ ഒരു ചെണ്ടക്കാരൻ കൂടെ ഉണ്ടാകും. മഹാബലി തമ്പുരാനാണ് ഓണപ്പൊട്ടൻ്റെ വേഷത്തിൽ വരുന്നതെന്നാണ് മലബാറുകാരുടെ വിശ്വാസം. വീടുകളിലെ സന്ദർശന സമയത്ത് വീട്ടുകാർ ഓണപ്പൊട്ടന് അരിയും തേങ്ങയും എണ്ണയും നൽകും. ചിങ്ങമാസത്തിലെ ഉത്രാടം തിരുവോണം നാളുകളിലാണ് ഓണപ്പൊട്ടൻ വീടുകളിലെത്തുക. മലയ സമുദായത്തിൽപ്പെട്ട ആളുകൾ 10 ദിവസത്തെ വ്രതം എടുത്തതിന് ശേഷമാണ് ഓണപ്പൊട്ടൻ്റെ വേഷമണിയുക. പണ്ടുകാലങ്ങളിൽ രാജാക്കന്മാർ ആണ് മലയ സമുദായത്തിന് ഓണപ്പൊട്ടനാകുവാനുള്ള അവകാശം നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ പ്രചരിച്ചിരുന്ന ഒരു വാദ്യമാണ് വില്ല്. ഇത് പല രൂപത്തിൽ ഇന്നും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഓണക്കാലത്ത് കലാപ്രകടനങ്ങളുടെ ഭാഗമായി ഉപയോഗിച്ചിരുന്നതാണ് ഓണവില്ല്. ചില പ്രദേശങ്ങളിൽ ഓണത്തെയ്യം എന്ന ഓണത്താർ ഒരു ഓണവില്ലും പിടിച്ചുകൊണ്ടാണ് വീടുകൾ തോറും കയറിയിറങ്ങിയിരുന്നത്. മുള, കമുക് എന്നിവയുടെ പട്ടികയാണ് ഓണവില്ലിന് പാത്തിയുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഞാൻ മുള കൊണ്ടാണ് നിർമ്മിക്കുന്നത്. സ്വല്പം വളച്ചു നിർത്തുന്ന പാത്തിയിൽ ഞാൻ വലിവോടെ ഉറപ്പിക്കും. ഇതിനായി ഞാണിൻ്റെ രണ്ടറ്റത്തും ഒരു ചെറിയ കുട ഉണ്ടാക്കും. ചുമലിലും കയ്യിലുമായി സ്വല്പം മാറോട് ചേർത്താണ് ഇടത്തെ കൈകൊണ്ട് വില്ല് പിടിക്കുന്നത്. തുടർന്ന് മുള കൊണ്ടു തന്നെയുള്ള ചെറിയൊരു കോൽ കൊണ്ട് ഞാണിൽ കുട്ടും. ഞാൻ ആവശ്യാനുസരണം അമർത്തുകയും അയക്കുകയും ചെയ്താണ് നാദനിയന്ത്രണം നടത്തുന്നത്. മലയാള നാട് ലോകത്തിനു മുമ്പിൽ അഭിമാനത്തോടുകൂടി സമർപ്പിച്ച സുന്ദരമായ സ്വപ്നമാണ് ഓണമെന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നുപോലെ കഴിയുന്ന, സോദരത്വേണ വാഴുന്ന ഒരു മാതൃകാസ്ഥാനത്തിൻ്റെ സങ്കല്പമായിരുന്നു കേരളം. സമത്വത്തിലധിഷ്ഠിതമായ ഭരണരീതിയുടെ സങ്കല്പം ലോകത്തിനു മുമ്പിൽ ഒരുപക്ഷെ ആദ്യം സമർപ്പിക്കുന്നതും മലയാളികളാണ്. അങ്ങനെ ചരിത്രമല്ലാത്ത, കിനാവുകളല്ലാത്ത ഒരു പുരാവൃത്തത്തെ നെഞ്ചേറ്റി മലയാളികൾ ഇന്നും ഓണത്തിൻ്റെ സമൃദ്ധിയുടെ നിറവിൽ സന്തോഷത്തോടുകൂടി ഒന്നു ചേർന്ന് ഒരുമിച്ച് ഓണം ആഘോഷിക്കുന്നു.